ഈ മാറ്റർ എന്താന്ന് വെച്ചാൽ പറ അളിയ ഒരു ബിസിനസ് മാറ്ററിൻ്റെ കാര്യം വീണ്ടും നിനക്ക് വേറെ ഒരു പണിയില്ലേ? നീ ഈ പൈസ ചിലവാകുന്ന കാര്യത്തിനെ കുറിച്ച് എന്നെ സംസാരിക്കരുത്. ഒന്നാമതെ ഞാനിവിടെ അടവളം വലിച്ചിരിക്കുകയാണ്. എടാ, ഇന്നത്തെ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലെന്ന്. പിന്നെ എടാ, നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി ബാങ്കിന് സബ്മിറ്റ് ചെയ്യുന്നു. അവരതിൻ്റെ കറക്റ്റായിട്ടുള്ള ലോൺ എമൗണ്ട് നമുക്ക് തരും. നമ്മൾ അതുകൊണ്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ലോൺ തിരിച്ചടക്കണ്ടേ? അതെന്തായാലും വേണമല്ലോ. ആ, എങ്ങനെ അടയ്ക്കാനാണ്? ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഓരോ സാധനങ്ങൾക്ക് ലോൺ എടുത്ത് വെച്ചിട്ട് അത് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അവൻ്റെ പുതിയ ലോൺ പോവാണെങ്കിൽ നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയാം. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമുക്ക് ലോൺ അടച്ചൂടെ? എടാ, എനിക്ക് താല്പര്യമില്ല, നീ പോവാൻ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. നീ അമേരിക്ക പോണാ? അമേരിക്കയിലെ ആര്? എടാ, ഇവ അമേരിക്ക പോണെന്ന്. ഇവന് ജോലി കിട്ടിയിരുന്നു അവിടെ. എടാ, എപ്പോ? എടാ, അങ്ങനൊന്നും അല്ല, ജോലിയൊന്നും കിട്ടിയൊന്നും ഇല്ല, അതിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നേ ഉള്ളൂ. നീ അങ്ങ് ഒരുപാട് അങ്ങ് തള്ളി പോവാതെ അവളിപ്പോ എന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ നിനക്ക് അമേരിക്ക ജോലി കിട്ടിയെന്ന്. ചുമ്മാ അതല്ല, ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോ ബാക്ക് അടിച്ചത്. എടേ, നമ്മോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ. നിങ്ങൾ വെറുതെ എഴുതാപ്പുറം വായിക്കായി. ഇതങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. അവള് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്. എനിക്ക് സംഭവം വെച്ചാൽ ഇന്റർവ്യൂ നടക്കാൻ പോണേ ഉള്ളൂ, മനസ്സിലായ? എന്നിട്ടല്ലേ ജോലിയുടെ കാര്യമൊക്കെ സെറ്റ് ആവണത്. അളിയ, ഒന്നുമല്ല അളിയ, ഇപ്പൊ മനഃപൂർവ്വം നമ്മളടുത്തൊന്ന് വിളിച്ചതാണ്. എടാ, നിന്നെ അങ്ങ് നമ്മളെ തടയാനൊന്നും പോകണില്ല. നീ ആ ഒറ്റയ്ക്ക് പോയി അങ്ങ് രക്ഷപ്പെടുക. നമ്മളിവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നോളാം. എടാ, ഈ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ നിനക്ക് എന്ന് പോകാൻ പറ്റും? അതൊന്നും അറിയാൻ പറ്റില്ല. എടാ, ഇന്റർവ്യൂ കഴിയണ്ടേ? എന്നിട്ടല്ലേ ജോലിയുടെ കാര്യമൊക്കെ പറയുന്നത് അവര്. ശാലുമ്പോ ഞാൻ എന്ത് പറയാൻ പറ്റും? ഓ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി എന്ത് ചെയ്യുക? സഹായിക്കാൻ കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കൊല്ലം അവനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റും. അടുത്ത കൊല്ലെങ്കിലും സമീപത്തിനെ കെട്ടി നമുക്ക് എനിക്കൊന്ന് സെറ്റിലാവണം. നിങ്ങൾ ചുമ്മാ സെന്റി അടിക്കാൻ അറിയട എന്തോന്നാണിത്? എടാ, സെന്റി അടിക്കും. എടാ, ആകെ ഉള്ളൊരു ആശ്രയം ഈ ലാസ്റ്റ് വന്ന ഈ ബിസിനസ് ആയിരുന്നു. ഇതും കൂടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞങ്ങൾ എന്തോ ചെയ്യും? ഞാനിപ്പോ എന്താ വേണം അത് പറഞ്ഞു. എടാ, ചുമ്മാ പ്രോജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സബ്ജക്ട് എന്തെന്ന് വെച്ചാൽ പറ എന്നാലേ ചെയ്യാൻ പറ്റൂ. എടാ, അപ്പൊ അതൊന്നും ആലോചിക്കാണ് വന്നിരിക്കുന്നത്. എന്തോന്നറായി? അതേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാർഷിക വരുമാനം ഒരു 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ബിസിനസ്. 20 ലക്ഷം കുഴപ്പമില്ല. ഗാന്ധി, ഞാൻ ആലോചിക്കട്ടു. കുറച്ച് ഇപ്പൊ കുറച്ച് ടെൻഷനിലാണ്. നിങ്ങൾ പോയിട്ട് നാളെ വാ, സെറ്റാക്കാം. എടാ, 8:30 ഇന്റർവ്യൂ. ഇതൊരു അമേരിക്കൻ കമ്പനിയായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ടിരുന്നാലേ പറ്റത്തുള്ളൂ, മനസ്സിലായോ? ഈ അയൺ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അയൺ ബോക്സ് ഓടിച്ചു പോയി. എടാ, ഈ ഓൺലൈൻ വഴിയിൽ ഇന്റർവ്യൂ ഈ ചുളുങ്ങി ഒന്നും അവർ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. അതല്ലടാ, അയൺ ചെയ്യാതിരുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അല്ലയാ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇരുന്ന് നമ്മളെ ബിസിനസ് പ്ലാനിനെ പറ്റി ആലോചിച്ചു. നിന്റെ അയൺ ബോക്സിന്റെ കാര്യം ഞാൻ എന്ത് ചെയ്യുമോ? എടാ, അത് കറണ്ട് അടിക്കുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ശരിയായി കൊണ്ടുവരാം. ആ, എന്നാ ഞാൻ പോയി അത് ശരിയായി കൊണ്ടുവരാം. അല്ല, അപ്പൊ നീ കൊണ്ട് ശരിയാക്ക. പൈസ അല്ല വേണോ? എടാ, പൈസ ഒന്നും വേണ്ട, എന്റെ ഒരു മാമ ഉണ്ട്, പുള്ളിക്കാരന്റെ കൊണ്ടുകൊടുത്താൽ ശരിയാക്കി തരും. ആ, എന്നാ നീ അങ്ങനെ ശരിയാക്കി. പിന്നെ അതിന്റെ ഒരു പ്രത്യേകതരായിട്ട് നീ എന്നെ അമേരിക്ക വരെ ഒന്ന് കൊണ്ടുപോകണം. എടേ, നീ അമേരിക്ക പോയി ഇവിടുത്തെ ബിസിനസ് ഒക്കെ ആരും നോക്കും? അതിനല്ലേ അളയായിരിക്കണത്. എടാ, ഞാൻ പോയിട്ട് 6 മാസം കഴിഞ്ഞ് വരൂലേ. എന്റെ പൊന്നളിയ, അമേരിക്കയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നീ ആദ്യമേ ആ അനുഭവം ശരിയാക്കുന്നതായിരുന്നു നോക്ക്. പോയിട്ടുവരാം അമേരിക്ക നോക്കാം. ഞാൻ നീ ഒന്ന് ചെന്നു അനുഭവത്തിന്റെ ശരിയാക്കിട്ടു.